നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം അടുത്തിടെ കേരളത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച കേസായിരുന്നു മരമുറി കേസ് പ്രതികൾക്ക് പിണറായി സർക്കാരുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും അണിയറയിൽ സജീവവുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് മരമുറി കേസ് അട്ടിമറിച്ചതിന്റെ തെളിവുകളെല്ലാം പുറത്തു വന്നിട്ടും പ്രതികൾക്കൊപ്പം ഒത്തുകളിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയാണ് പിണറായി സർക്കാർ എന്നാൽ അതിശയോക്തികരമായ മറ്റൊരു കാര്യം വനം വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടി എടുക്കാനാകില്ലെന്ന വനം മന്ത്രിയുടെ നിലപാടാണ് അതേസമയം ഫോൺ രേഖ പുറത്തു വന്നതോടെ മരമുറിയിലെ ധർമ്മടം ബന്ധം വ്യക്തമായെന്നും പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മരമുറി അട്ടിമറിയിലെ ധർമ്മടബന്ധം തെളിയിക്കുന്ന ഫോൺ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തായിട്ടും നടപടിയെടുക്കേണ്ട വനം വകുപ്പ് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ എൻ ടി സാജനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് മാസങ്ങൾക്ക് മുൻപാണ് വനം വിജിലൻസ് മേധാവിയും എ പി സി സി എഫും എൻ ടി സാജനും മരമുറി കേസിലെ പ്രതികളും തമ്മിലെ ബന്ധം വ്യക്തമാക്കിയ റിപ്പോർട്ട് നൽകിയത് ശക്തമായ നടപടിക്ക് ശുപാർശ ഉണ്ടായിട്ടും ഉണ്ടായത് സ്വാഭാവിക സ്ഥലം മാറ്റം മാത്രമായി സാജനെതിരായ നടപടി പ്രതികളും സാജനും മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടവും തമ്മിൽ സംഘമായി പ്രവർത്തിച്ചെന്ന് കാണിക്കുന്ന ഫോൺ രേഖകൾ പുറത്തു വന്നിട്ടും വനം വകുപ്പിന് അനക്കമില്ല പിണറായിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം സാജനും ദീപക് ധർമ്മടവും പിണറായിയുടെ സ്വന്തം സ്വദേശികളായതിനാൽ തന്നെ ധർമ്മടം ബന്ധം ഇവിടെ ആവർത്തിക്കുകയാണ് സി പി എമ്മുമായുള്ള ദീപകിന്റെ ബന്ധമാണ് കേസ് അട്ടിമറിക്കാൻ ഉപയോഗിച്ചെന്ന ആരോപണം ഉയരുമ്പോൾ പാർട്ടി ദീപകിനെ തള്ളുകയാണ് വാദം മുറുകുമ്പോൾ എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് സർക്കാർ തുടരുന്ന നിലപാട്